ഏത് നിമിഷവും വെള്ളത്തിൽ പതിക്കുന്ന അവസ്ഥയിലാണ് കുട്ടനാട് ചമ്പക്കുളം സ്വദേശി ജയകുമാറിന്റെ വീട്. കഴിഞ്ഞ ദിവസമുണ്ടായ മടവീഴ്ചയിലാണ് വീട് ഇടിഞ്ഞു താഴ്ന്നു തുടങ്ങിയത്. വീടിന്റെ പകുതിയിലധികവും വെള്ളത്തിനടിയിലായി. റീബിൽഡ് കേരള വഴിയും ലോണെടുത്തും നിർമ്മിച്ചതാണ് വീട്. ലോണടവും തീർന്നിട്ടില്ല. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ആശങ്കയിലാണ് മൂന്നംഗ കുടുംബം. ശനിയാഴ്ച രാത്രിയോടെയാണ് വെള്ളം കയറി മട വീണ് വീട് ഇടിഞ്ഞു താഴ്ന്നത്. മട വീണ് കഴിഞ്ഞപ്പോൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആദ്യം കണ്ടപ്പോൾ പ്രശ്നം തോന്നിയില്ല. പിന്നീട് വെള്ളം ഇരച്ചു കയറി വീടിൻ്റെ പടിയടക്കം പൊട്ടി വീണ് വീട് താഴാൻ തുടങ്ങി. ഉടുത്തിരുന്ന തുണിയുമായി പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് ഗൃഹനാഥൻ അജയകുമാർ പറയുന്നു. അതേസമയം അപ്പർ കുട്ടനാട്ടിൽ പ്രളയഭീതി ഒഴിയുന്നില്ല എന്ന് വേണം പറയാൻ. പമ്പാ നദിയിൽ ജലനിരപ്പ് താഴുന്നുണ്ടെങ്കിലും അച്ചൻകോവിലാറ്റിൽ ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയുണ്ടാക്കുന്നു. തിരുവൻവണ്ടൂരിൽ വരട്ടാറിനു കുറുകെ പുത്തൻതോട് പാലം പൊളിച്ചതിന് പകരം സ്ഥാപിച്ചിരുന്ന താൽക്കാലിക ഇരുമ്പ് പാലം വെള്ളപ്പാച്ചലിൽ ഒലിച്ചുപോയി. പാണ്ടനാട് പടിഞ്ഞാറ് ആർ കെ വി ജംഗ്ഷന് സമീപം റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുവഴിയുള്ള വാഹന ഗതാഗതം ദുഷ്കരമാണ്. ചെങ്ങന്നൂർ നഗരസഭ, മൂളക്കുഴ, വെൺമണി എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വിയപ്പുരം, ചെറുതന പഞ്ചായത്തുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. വിയപ്പുരം പഞ്ചായത്തിലെ വിയപ്പുരം ഗവൺമെൻറ് സ്കൂളിൽ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ചെറുതനയിൽ ക്യാമ്പ് തുറക്കാൻ സാധ്യതയുമുണ്ട്. ചെറുതന പഞ്ചായത്ത് രണ്ടാം വാർഡ് വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. തോട്ടപ്പള്ളിയിൽ നീരൊഴുക്ക് കുറവാണ്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ 39 ഷട്ടറുകൾ ഉയർത്തിയിട്ടും കടലിലേക്ക് കാര്യമായ നീരൊഴുക്കില്ല. ഇതിനാൽ താഴ്ന്ന പ്രദേശങ്ങൾ തീർത്തും വെള്ളക്കെട്ടിൽ തന്നെയാണ്. ആകെ 40 ഷട്ടറുകളാണുള്ളത്. 7 നമ്പർ ഷട്ടർ തകരാറിലായിട്ട് കനാലിലേക്ക് വീണിട്ട് 1.5 വർഷം കഴിഞ്ഞു. മഴയും വെള്ളപ്പൊക്കവും ശക്തമായ സാഹചര്യത്തിലാണ് മെക്കാനിക്കൽ വിഭാഗം ഷട്ടറുകൾ ഉയർത്തിയത്. നീരൊഴുക്കിന്റെ സ്ഥിതി മെക്കാനിക്കൽ വിഭാഗം നിരീക്ഷിക്കുന്നുണ്ട്. ദേശീയ ജലപാത വഴി വെള്ളം തൃക്കുന്നപ്പുഴ ചീപ്പ് കടന്ന് കായംകുളം അഴിയിലൂടെയും കടലിലെത്തുന്നുണ്ട്. അതേസമയം മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്നലെ ഇടുക്കി ഡാം തുറന്നിരുന്നു. അതേസമയം ഇന്ന് കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ 10-ാം തീയതിയും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേരളത്തിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മണ്ണിടിച്ചലിനും ഉരുൾപൊട്ടലിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്.